എല്ലാവർക്കും രജിസ്ട്രീ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഇത് നമുക്ക് ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ചോറിട്ടിട്ടുണ്ട്. അതേപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചോറും 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടത്. അതല്ലെങ്കിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാരയും ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 2-3 ഏലക്കായ കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് മാവ് ലൂസായി പോവും. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തിട്ട് വരാം. ബാക്കിയുള്ള അരിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചുട്ടെടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് മാറ്റി വെക്കാം. നമ്മളിതിപ്പോൾ മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. കുറേ സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, ഒരു 1-1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാ കുഴിയിലും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത കുഴിയിലുള്ള അപ്പം മറിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ടാവും. ഒരുപാട് സമയം നമ്മൾ വെക്കാതെ പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. കണ്ണൂരപ്പം കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു വശം വെള്ള കളറും മറുവശം ഗോൾഡൻ ബ്രൗൺ കളറുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് സമയം നമ്മളിതുപോലെ വെക്കാതെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കളർ കിട്ടുള്ളൂ. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കില്ല, ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ആദ്യം തന്നെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളർ ആയിട്ടുണ്ടോയെന്ന് നമ്മളിതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കളർ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കോരിയെടുത്താൽ മതി. കണ്ണൂരപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ ഇതാ നമുക്ക് നല്ല സൂപ്പറായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വശം മാത്രം നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉൾഭാഗം വേവാതെ ആയിപ്പോവോ നോക്കണ്ട. നല്ല പാകത്തിനുള്ള വേവായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഉൾഭാഗം വേവാത്ത ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ നോക്കരുത്. അങ്ങനെയാകുമ്പോഴാണ് ഉള്ളു വേവാതെ ആയി പോവുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കണ്ണൂരപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.